ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടീനാസ് ഫാബുലസ് കോർണർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശരീരവണ്ണം കൂട്ടാനായിട്ട്, അതായത് ശരീരവണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം കൂട്ടാനായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ചിലവ് കുറഞ്ഞതാണ്. നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുകയും ചെയ്യാം. വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ തന്നെ വണ്ണം കൂട്ടാനായിട്ടും ഇത്തിരി പാടാണ്. ഞാനും ഇത്തിരി കഷ്ടപ്പെട്ടാണ് വണ്ണം കൂട്ടിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേയായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. അതായത്, നിങ്ങൾ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, പിന്നെ നിങ്ങളുടെ മാനസികാരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ആൻഡ് ടെൻഷനൊക്കെ ഒഴിവാക്കി മൈൻഡ് ഫ്രീ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ അസുഖമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ചില അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കും, അതുകൊണ്ട് അതില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ വരും, അത് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതേപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടി ഒന്ന് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മീഡിയം സൈസിലുള്ള രണ്ട് ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. ഇതിന് ഹൈ കാലറിക് വാല്യൂ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ പൊട്ടാസ്യം, ഫൈബർ, വൈറ്റമിൻ സി കണ്ടൻ്റ് ഒക്കെ കൂടുതലാണ്. അതേപോലെ സോഡിയം കണ്ടൻറ്റ് കുറവുമാണ്. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയും ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ ഇതൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. അങ്ങനെ പഴത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അതിനായിട്ട് ഞാനിതൊന്ന് ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് നല്ല ബ്രാൻഡിൻ്റെ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. നെയ്യ് വെയിറ്റ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. അതേപോലെ ബ്രെയിൻ ആൻഡ് ഹാർട്ട് ഹെൽത്തിന് അത്യാവശ്യമാണ്. പിന്നെ ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടുന്നതിനും ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പക്ഷേ നെയ്യ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. പഴം ഞാൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. അത് ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. കറുത്ത എള്ളിന് ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇതിൽ ഫൈബർ, അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതേപോലെ തന്നെ ബോൺസിൻ്റെയും സ്കിന്നിൻ്റെയും ഹെൽത്തിനും ഇത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ എള്ളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ശർക്കരയ്ക്ക് ഹൈ കാലറിക് വാല്യൂ ഉള്ളതാണ്. അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടുന്നതിനും സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോയിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്കിത് എല്ലാ ദിവസവും വൈകിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.